Hello, Nhàn, em nằm xỉa. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്ടറിൻ്റെ രണ്ട് പ്രോഡക്ട്സ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കണ്ടു. അതിൽ ഒന്ന് സ്കെയിലാർ പ്രോഡക്റ്റ്. അപ്പോൾ വെക്ടർ എയും വെക്ടർ ബിയും രണ്ട് കൺകറൻ്റ് വെക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ്, അതിൻ്റെ ബേസിക് ഫോർമുല എ ഡോട്ട് ബി ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. ഈ തീറ്റ എന്ന് പറയുമ്പോൾ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിളാണ്. നമ്മൾ യൂണിറ്റ് വെക്ടർ ട്രയഡ്സ് പരിചയപ്പെട്ടു. ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്. ഐ ക്യാപ്പ് എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, ജെ ക്യാപ്പ് വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, ഇസഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. ഇതിൽ നമുക്ക് ഈ യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിലുള്ള സ്കെയിലാർ പ്രോഡക്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഐ ഡോട്ട് ഐ എന്ന് പറയുമ്പോൾ എ ബി കോസ് തീറ്റ ഫോർമുല ഉപയോഗിക്കുക. ഐ ക്യാപ്പ് ഐ ഡോട്ട് ഐ, ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ് ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ വൺ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ടു ഐ, ഐ ഡോട്ട് ഐ അല്ലേ, വൺ ഇൻറ്റു കോസ് ഐക്കും ഐക്കും ഇടയ്ക്കുള്ള ആംഗിള്. ഈ എക്സാക്സിന് എക്സാക്സിന് ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? സീറോ. അപ്പോൾ ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു വൺ ഇൻറ്റു കോസീറോ, കോസീറോ വൺ ആണ്. അപ്പോൾ ഐ ഡോട്ട് ഐ ഈക്വൽസ് വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ ഈക്വൽസ് എ ബിഗ് വൺ. ഇതുപോലെ ജെ ഡോട്ട് ജെ വൺ, കെ ഡോട്ട് കെ വൺ. ഇത് ബാക്കി കോമ്പിനേഷൻസ് നോക്കാം. ഐ ഡോട്ട് ജെ, ഐയുടെയും ജെയുടെയും മാഗ്നിറ്റ്യൂഡ് ഒന്നാണ്. തീറ്റ അവിടെ 90 ഡിഗ്രി വരും, കാരണം ഐ എക്സാക്സിസും ജെ വൈ ആക്സിസുമാണ്. തീറ്റ 90 ഡിഗ്രി വരും. അപ്പോൾ കോസ് തീറ്റ കോസ് 90 എന്ന് വരും. കോസ് 90 സീറോയാ. അപ്പോൾ ഐ ഡോട്ട് ജെ ഈക്വൽസ് വൺ ഇൻറ്റു വൺ ഇൻറ്റു കോസ് 90 എ ബിഗ് സീറോ. ഇതുപോലെ ജെ ഡോട്ട് ഐ കമ്മ്യൂട്ടേറ്റീവ് ആണല്ലോ, സീറോ. ജെ ഡോട്ട് കെ സീറോ, കെ ഡോട്ട് ജെ സീറോ, ഐ ഡോട്ട് കെ സീറോ, കെ ഡോട്ട് ഐ സീറോ. ഇതാണ് യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിലുള്ള സ്കെയിലാർ പ്രോഡക്റ്റിൻ്റെ വാല്യൂസ്. ഇനി ഏത് വെക്ടറും നമുക്ക് ഈ കമ്പോണൻസ് വെച്ച് എഴുതാം. വെതർ ഇറ്റ് ബി ഫോഴ്സ് വെക്ടർ, വെലോസിറ്റി വെക്ടർ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ, ആക്സിലറേഷൻ വെക്ടർ, എവരിഥിങ് യു ക്യാൻ റൈറ്റ് ഇറ്റ് എക്സ്പ്രസ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ഐ, ജെ ആൻഡ് കെ. ഫോർ എക്സാമ്പിൾ, വെക്ടർ എ ഈക്വൽസ് എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ. വെക്ടർ ബി ഈക്വൽസ് ബി വൺ ഐ പ്ലസ് ബി ടു ജെ പ്ലസ് ബി ത്രീ കെ. ഇവിടെ എ വൺ എ ടു എ ത്രീ എന്ന് പറയുന്ന വെക്ടർ എയുടെ എക്സ് വൈ ഇസഡ് കമ്പോണൻസ് ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതുപോലെ ബി വൺ ബി ടു ബി ത്രീ എന്ന് പറയുന്നത് ബി വെക്ടറിൻ്റെ മൂന്ന് കമ്പോണൻസ് ആണ്. പൊസിഷൻ വെക്റ്റർ ആകുമ്പോൾ വെക്റ്റർ ആർ ഈക്വൽസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. ഇവിടെ എ ഡോട്ട് ബി കണ്ടാൽ എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ ബ്രാക്കറ്റിനകത്ത് ഡോട്ട് ബി, ബിയുടെ സ്ഥാനത്ത് ബി വൺ ഐ പ്ലസ് ബി ടു ജെ പ്ലസ് ബി ത്രീ K.
കെ. സാധാരണ എക്സ്പ്രഷൻസ് ബ്രാക്കറ്റ് മാറ്റുന്ന പോലെ മാറ്റിയാൽ ആദ്യം ചെയ്യേണ്ട എ വൺ ഐ കൊണ്ട് സെക്കൻഡ് ബ്രാക്കറ്റിലെ ഓരോ ടീമിനെയും ഡോട്ട് ചെയ്യണം. ആദ്യം വരുന്നത് എ വൺ ഐ ഡോട്ട് ബി വൺ ഐ. അവിടെ വെക്റ്റർ തമ്മിൽ ആ ഡോട്ട് എടുക്കണ്ടേ, അപ്പോൾ ഐ ഡോട്ട് ഐ എന്ന് വരും വൺ. ഇപ്പോൾ പോയിട്ട് എ വൺ ബി വൺ, ബാക്കി ഏത് കോമ്പിനേഷൻ എടുത്താലും. അടുത്ത സെക്കൻഡ് വരുന്നത് എ വൺ ഐ ഡോട്ട് ബി ടു ജെ. അവിടെ ഐ ഡോട്ട് ജെ ആ വരുന്നത് സീറോ. ബാക്കി എ വണ്ണുമായിട്ട് ബാക്കിയുള്ള രണ്ട് കോമ്പിനേഷൻസും സെക്കൻഡ് ബ്രാക്കറ്റിലെ രണ്ട് ടേംസുമായിട്ട് ചേരുമ്പോൾ സീറോ വരും. ഇതുപോലെ എ ടു ജെ, അതുകൊണ്ട് സെക്കൻഡ് ബ്രാക്കറ്റിൽ ഓരോ ടേമിനും ഡോട്ട് ചെയ്യണം. അപ്പോൾ ഒരു ടേമേ നമുക്ക് കിട്ടത്തുള്ളൂ, ബാക്കി രണ്ട് സീറോ ആകും. അത് എ ടു ബി ടു. മൂന്നാമത്തത് എ ത്രീ കെ കൊണ്ട് ബ്രാക്കറ്റ് സെക്കൻഡ് ബ്രാക്കറ്റിലെ മൂന്ന് ടീമിനെയും ഡോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ ത്രീ കെ ഡോട്ട് എ ത്രീ കെ എ ത്രീ ബി ത്രീ കെ. ഇപ്പോൾ എ ത്രീ ബി ത്രീ എന്ന് വരും, ബാക്കിയെല്ലാം സീറോ. ചുരുക്കത്തിൽ എ ഡോട്ട് ബി കമ്പോണൻസ് തന്നിട്ട് എ ഡോട്ട് ബി കാണാനുള്ള ഫോർമുല എ വൺ ബി വൺ പ്ലസ് എ ടു ബി ടു പ്ലസ് എ ത്രീ ബി ത്രീ. ഇത് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണ്. ഇത് വെച്ച് ഇനി നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. വെക്റ്റർ പ്രോഡക്റ്റിൻ്റെ ഇതുപോലെ കമ്പോണൻസ് വെച്ചുള്ളത് നമ്മൾ സ്വല്പം അഡ്വാൻസ്ഡ് ആണ്. അത് ഈ ടോർക്കും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വിശദമായിട്ട് അല്പം വിശദമായിട്ട് കാണും. താങ്ക് യു എ ലോട്ട്.